സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്പാനിഷ് ക്ലബ്ബ് റയൽ മാഡ്രിഡ് അടുത്ത കാലത്ത് ഒന്നും നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അത് മറ്റൊന്നുമല്ല, 16 വർഷമായി പ്രതിരോധത്തിലെ വിശ്വസ്തനായ സെർജിയോ റാമോസ് ഇനി ടീമിനൊപ്പമില്ല. കഴിഞ്ഞ ദിവസമാണ് റാമോസ് സാന്റിയാഗോ ബെർണബ്യൂവിന്റെ പടിയിറങ്ങിയത്. ഇതോടെ റാമോസിന്റെ പകരക്കാരനെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് റയൽ മാഡ്രിഡ് മാനേജ്മെന്റ്. പകരക്കാരനില്ലാത്ത പ്രതിരോധ താരങ്ങളിൽ ഒരാളാണ് സെർജിയോ റാമോസ്. റാമോസിനെ പോലെ ഒരു താരത്തെ കണ്ടെത്താനാകില്ലെങ്കിലും പ്രതിരോധ നിരയിലേക്ക് മികച്ചൊരു താരത്തെ കണ്ടെത്തുകയാണ് ഇപ്പോൾ റയലിന്റെ ലക്ഷ്യം. ഇത്തരത്തിലുള്ള ഒരു താരത്തെ റയൽ കണ്ടെത്തി എന്ന് സ്പാനിഷ് മാധ്യമമായ മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നു. സെവിയയുടെ ഫ്രഞ്ച് ഡിഫൻഡർ യൂൾസ് കോണ്ടെയാണ് റയൽ റാമോസിന്റെ പകരക്കാരനായി കണ്ടെത്തിയിരിക്കുന്നത്. 2005 സെവിയയിൽ നിന്ന് തന്നെയാണ് റാമോസിനെയും റയൽ സ്വന്തമാക്കിയത് എന്ന പ്രത്യേകതയും ഉണ്ട് ഈ വാർത്തയിൽ. കോണ്ടയ്ക്ക് വേണ്ടി പ്രീമിയർ ലീഗ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡും രംഗത്തുണ്ട്. 80 മില്യൺ യൂറോയാണ് കോണ്ടയുടെ റിലീസ് ക്ലോസ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശക്തമായി രംഗത്തുള്ളതിനാൽ റയലിന് വലിയ പ്രതിഫലം തന്നെ ഓഫർ ചെയ്യേണ്ടി വരും. എന്നാൽ ഇത്രയും വലിയൊരു തുക നൽകി ഈ പ്രതിസന്ധി കാലത്ത് കോണ്ടയെ റയൽ സ്വന്തമാക്കുമോ എന്ന് ഉറപ്പില്ല. സെവിയയിൽ കോച്ച് യൂലൻ ലൊപ്പോട്ടോഗിക്ക് കീഴിൽ മികച്ച പ്രകടനമാണ് കോണ്ടെ നടത്തുന്നത്. റാഫേൽ വരാനും നാച്ചോയും എഡർ മിലിറ്റാവോയുമാണ് നിലവിൽ റയലിലെ സെൻട്രൽ ഡിഫൻഡർമാർ. അടുത്ത സീസണിൽ വരാൻ ഫ്രീ ഏജന്റാകും. മാത്രമല്ല, വരാൻ പ്രീമിയർ ലീഗിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട് എന്ന വാർത്തകളും സജീവമാണ്. ഇങ്ങനെയെങ്കിൽ റയലിന് വിശ്വസ്തനായൊരു ഡിഫൻഡറെ അത്യാവശ്യമാണ്. ഇതുകൊണ്ട് തന്നെ കോണ്ടെ റയലിൽ എത്താനുള്ള സാധ്യത കൂടുതലുമാണ്. ഇതേസമയം സെവിയ കോണ്ടയെ വിട്ടുകൊടുക്കുമോ എന്നും ഉറപ്പില്ല. 22-കാരനായ കോണ്ടെ ഇപ്പോൾ ഫ്രഞ്ച് ദേശീയ ടീമിനൊപ്പം യൂറോ കപ്പിൽ കളിക്കുകയാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.